ദ പവർ ഓഫ് സൺഷിപ്പ് പുത്രത്വത്തിൻ്റെ ശക്തി. അടിമത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് നീങ്ങുക. ജീവിതത്തിൽ നമ്മൾ അടിമത്വത്തിലായത് നമ്മൾ പാപം ചെയ്തപ്പോഴാണ്. അതിൽ നിന്ന് പുത്രത്വത്തിലേക്ക് അല്ലെങ്കിൽ പുത്രൻ്റെ പദവിയിലേക്ക് കയറുക എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണം, അത് സംഭവിക്കാതിരുന്നാൽ നമ്മൾ വെറുതെ ജീവിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മക്കളെന്ന പദവിയിലേക്ക് കയറിവ. യെശയ്യ 60 പറയുന്ന എറൈ ഷൈൻ ദ ലൈറ്റ് ഈസ് കം ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഈസ് റിസൺ അപ്പോൺ ദി. അതായത് എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു, ചുറ്റുപാടും കൂരിരുട്ട്, പക്ഷേ നിൻ്റെ മേലോ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. ഇപ്പോൾ ഈ വചനം കടന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ ക്രിയ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ കടന്നു വരുന്നു. അതിശയമായിട്ട് ദൈവത്തിൻ്റെ ശക്തി വന്ന് കൊള്ളുമ്പോഴേ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കണമെന്ന് നമുക്ക് ബോധം തോന്നും. പരിശുദ്ധനായ ദൈവം പറയുന്നു, വേർഡ്സ് ഹവ് ഗോട്ട് പവർ. വചനത്തിന് ശക്തിയുണ്ട്, വചനം ജീവനാണ്. ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ പറയാൻ എടുത്തുപയോഗിക്കുന്നു എങ്കിൽ, കർത്താവിൻ്റെ വചനം വേദപുസ്തകത്തിൽ അകത്തിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല, നമ്മൾ എടുത്തുപയോഗിക്കണം, പറയണം, എടുത്തു പറയാൻ. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, 10:17 പറയുന്നുണ്ട്, വിശ്വാസം എങ്ങനെ ഉണ്ടാകും? വിശ്വാസം കേൾവിയാണ്, പക്ഷെ ആരെങ്കിലും പറയണ്ടെന്ന്. ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വളരെ വിശ്വാസത്തെക്കുറിച്ചും ഏത് തട്ടിലേക്കാണ് നിങ്ങൾ കയറുന്നത്? ഞാൻ ഈ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലോട്ട് കയറ്റാൻ നോക്കുമ്പം, റോമർക്ക് എഴുതിയ ലേഖനം 10:17 എന്ന് വായിച്ചിരിക്കുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു, കേട്ടിരിക്കുന്നു നിശ്ചയം. അതിൻ്റെ മേളിൽ പറയുന്നത്, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഉണ്ട്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പറയാതെ എങ്ങനെയാണ് ഈ മർമ്മങ്ങൾ മനസ്സിലാകുന്നത്? അത് പവർ ഓഫ് സൺഷിപ്പിനെ കുറിച്ച് പറയുമ്പം എസ് 60:1 വാക്യം പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കാം. മത്തായിയുടെ സുവിശേഷം 7:7 പറയുന്നു, ആസ്ക്, നിനക്ക് പുത്രത്വം വേണോ? നീ എന്നോട് ചോദിക്കുക. ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്, അതായത് മുട്ടുവീൻ വാതിൽ തുറക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ ചോദിക്കാൻ പഠിക്കണം. എങ്ങനെ? മക്കളെന്ന പദവിയിൽ അടിമത്വത്തിൽ ഇരിക്കുന്നവന് ഒരു സ്ലേവിന് അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് ഒരിക്കലും ചോദിക്കാനുള്ള ധൈര്യമില്ല. പക്ഷെ മക്കളെന്നുള്ള പദവി വരുമ്പം, നമ്മുടെ വീട്ടിലിപ്പം എൻ്റെ വീട്ടിൽ അല്പം പൈസ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ചോദിച്ചാൽ അബ്ബ എന്ന് വിളിച്ചാൽ ഞാൻ അവർക്ക് എടുത്തു കൊടുക്കത്തില്ല. പക്ഷേ എൻ്റെ സ്വന്തം മകൻ വരികയാണെങ്കിൽ അവനൊരാവശ്യം ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ വെറും കയറി എടുത്തോണ്ട് പൊക്കോളം പറയും. കാരണം എന്തുവാ, അവൻ പുത്രനായത്, സ്വന്തം മകനാന്നുള്ള പദവി. അതാണ് ദൈവവുമായിട്ടുള്ള നമുക്കുള്ള ബന്ധം. ആ ബന്ധം ഇന്ന് സ്ഥിരപ്പെടുത്താനായിട്ടും സ്ഥാപിക്കുവാനുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് FSC എഴുതിയ ലേഖനം 1:17 പറയുന്നത്, നമ്മളുടെ ഹൃദയദൃഷ്ടി തുറന്നിട്ട് നമുക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിവേകം, അതായത് അത് വളരെ പ്രധാനപ്പെട്ട, അതേ ക്രിസ്തുവിൻ്റെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും നമ്മൾ ഈ പരിശുദ്ധാത്മാവുണ്ടെന്നും നമ്മൾ അവകാശികളാണെന്നുള്ള ബോധം വരണമെങ്കിൽ വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ അവകാശികളാണ്. ഈ നമ്മൾ അവകാശികളാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മൾ അവകാശികളാണ്. പക്ഷേ വചനം പറയുന്നത് നിനക്ക് അറിയത്തില്ല എങ്കിൽ, അറിവില്ല എങ്കിൽ നീ വെറും ശിശുവിനെ പോലെയാണ്, അതുപോലെ നീറും ഒരു സ്ലേവിനെ പോലെ അല്ലെ, അടിമയെ പോലെയാണ്. പല വിശ്വാസികളും അടിമകളെപ്പോലാണ് ജീവിക്കുന്നത്. നമ്മളുടെ എന്തിനാണ് ഈ വചനം പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് വചനം സത്യാത്മാ അറിയാവുന്നവരോടല്ലേ വേറൊരാളിൽ നിന്ന് ചോദിച്ചിട്ട് പ്രയോജനം? എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ വേറൊരാൾക്ക് പണം കൊടുക്കാനൊക്കത്തുള്ളൂ, എനിക്ക് പദവി ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവരോട് മുമ്പിച്ച് എന്തെങ്കിലും പറയാനൊക്കത്തുള്ളൂ. അപ്പം ഇതെല്ലാം നമുക്ക് വെച്ചിരുന്നിട്ട് നമുക്കിതൊന്നും ഇല്ലാതെ പോകുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ അല്ല. ദൈവത്തിന് എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ ആ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുവാനും അവൻ്റെ ഉന്നത പദവിയിലേക്ക് മക്കളായിട്ട് കയറി വരാനും ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആര് വിളിച്ചു പറയും? ആ ദൈവ പദവി എന്ന് പറയുമ്പം, ദൈവത്തിൻ്റെ മക്കളെന്ന പദവി എന്ന് പറയുമ്പോൾ മനുഷ്യനറിയുന്നില്ല, അത് പാപത്തിൻ്റെ ഇഫക്റ്റാണ്. പക്ഷെ അതുകൊണ്ടാണ് ആര് പ്രസംഗിക്കും പറയാവുന്നൊരു സങ്കീർത്തനം 82:82 യോഹന്നാൻ്റെ സുവിശേഷം 5:10 അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ്, ഞാൻ 5 എടുക്കുന്നതിന് മുമ്പായിട്ട് 82:6 വായിക്കാം. 82:6 വായിക്കുന്നത് നോക്കാം. 82:6 ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. ഉണ്ട് കേൾക്കണേ, ഞാൻ പറയുന്നു, ഞാനാണ് യേശു ദൈവം പറയുകയാണ്. നിങ്ങൾ ദേവന്മാർ, നമ്മൾ ഓരോരുത്തരും ദേവന്മാരെന്നും ആകുന്നു എന്നും
നമ്മളൊക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാരെന്ന് ഞാൻ പറയുന്നു. ദൈവം പറയുന്നത് യേശു ഇത് തന്നെ പിന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കടന്നുകൊണ്ട് കടന്നു വരാം. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. കാരണം എന്താ? അറിഞ്ഞുകൂടാ നീ ആരെന്ന്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ മനുഷ്യനെ പോലെ ചത്തുപോകും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. അത് വളരെ സങ്കടകരമായ ഒരവസ്ഥയല്ലേ? അതാണ് യോഹന്നാൻ്റെ 5:10 യേശു ക്രിസ്തു തളർവാദിയെ സൗഖ്യമാക്കുന്ന ഭാഗമാണ്. യേശു ക്രിസ്തു തളർവാദിയെ സൗഖ്യമാക്കുമ്പോൾ ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഓ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് നമുക്ക് അവർക്കും കൂടെ സൗഖ്യം കൊടുക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല അവരുണ്ട് റിയാക്ട് ചെയ്തത്. അവരുള്ള യഹൂദന്മാർ യേശുവിനോട് ജലസിയാണ് ഉണ്ടായത്. അവർ പറയുന്നു, ഈ ശബത്തിൽ എന്തിനാണ് വന്ന് സൗഖ്യം കൊടുക്കുന്നത്? വേറെ എത്ര ദിവസമുണ്ട് സൗഖ്യം കൊടുക്കൽ? അതൊരു ചോദ്യമാണ്. രണ്ട് കാര്യമല്ലോ, തളർവാദിയെ സൗഖ്യമാക്കി. അങ്ങനെ സുവിശേഷം 5:10. എന്നാൽ ഇന്ന് ശബതമായിരുന്നു, എന്നാൽ അന്ന് ശബതമായിരുന്നു. അകേ ലഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചതിനോട് ഇന്ന് ശബതമാകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ലേ എന്ന് പറഞ്ഞു അവൻ അവരോട്. എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു ഞാൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു. അവർക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് രണ്ടാമത് യേശുവിനെ കണ്ടപ്പോൾ യേശുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് യേശുവിനോട് വലിയ ദേഷ്യം, യേശുവിനോട് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. രണ്ട് കാരണം. ഒന്ന്, ശബതിന് സൗഖ്യം കൊടുത്തതിൽ. നമ്മൾ ശബതം മനുഷ്യന് വേണ്ടി, ശബതം ദൈവമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ദൈവം നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ മനുഷ്യനത് വികൃതമാക്കി വെച്ചു. അപ്പം ശബത് ബ്രേക്ക് ചെയ്തതിൽ ഒന്ന്. രണ്ടാമത്, ദൈവം തമ്പുരാൻ ക്രിസ്തു ദൈവത്തോടെ ഈക്വലായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം മകനല്ലേ, ദൈവവുമായിട്ട് തുലനം ചെയ്ത് സംസാരിച്ചു. അത് പിടിച്ചില്ല. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ശബത്തിലെന്തിനാണ് ചെയ്യുന്നത്? പറയും യേശു ക്രിസ്തു തിരിച്ചു ചോദിക്കുന്നു, ശബത്തിലെന്തിനാണ് ചെയ്യുന്നത്? എൻ്റെ പിതാവ്, എൻ്റെ പിതാവ് ഉണ്ടോ? യേശു പറയുന്നുണ്ട് എൻ്റെ പിതാവ്. അത് പിടിക്കുന്നില്ല. എൻ്റെ എൻ്റെ അപ്പനാ പിതാവെന്ന്, നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യനെ അപ്പ എന്ന് വിളിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വിളിച്ചാൽ നമുക്ക് പ്രയാസം തോന്നും, അയ്യോ അവൻ എന്തിനാ പോയി ആ മനുഷ്യനെ അപ്പനെന്ന് വിളിച്ചത്. വിളിക്കാനൊക്കത്തില്ല. സ്വന്തം അപ്പനല്ലാത്തവരും അപ്പനെന്ന് വിളിക്കാൻ നോക്കുമോ? അപ്പോൾ യേശു ഇവിടെ സ്വന്തം അപ്പനായിട്ട് പിതാവിനെ പറഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചില്ല. പറഞ്ഞു, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. യോഹന്നാൻ്റെ 5:16. യേശു ശബത്തിൽ അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു. പിന്നെ യേശു ക്രിസ്തു പറയുന്നു, പിന്നെയും പറഞ്ഞു, പിതാവൻ തന്നെയാണ് വീണ്ടും പറയുന്നത്. അത് 19. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. സീ ദ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം അല്ലെ, റിലേഷൻഷിപ്പ് സോ ക്ലോസ്. യേശു പറയാണ്, പിതാവ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, പിതാവ് ചെയ്യാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പം പിതാവും പുത്രനും ഒന്നായിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനാൽ യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. പഴയ നിയമത്തിൽ യഹൂദന്മാർ ദൈവത്തിൻ്റെ പേര് പോലും വിളിക്കത്തില്ലായിരുന്നു, പിതാവൊന്നും വിളിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. വളരെ ഏലിയാവ് മാത്രം കണ്ട് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, വളരെ കുറച്ച് പേരെ പിതാവെന്ന് വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉള്ളിടത്താണ് പുതിയ നിയമത്തിൽ നമ്മൾ പിതാവിന്, യേശു ഇവിടെ പിതാവിനെ, ദൈവത്തിനെ പിതാവെന്ന് പറയുന്നു. യേശുവിൻ്റെ പേര് നമ്മളും ദൈവത്തിനെ പിതാവെന്ന് വിളിക്കുന്നു. ഇതൊരു വലിയ ഉന്നത പദവിയാണ്. പിതാവ് എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഇൻഫറൻസ് എന്തുവാ? വി ബിക്കം ഹിസ് ചിൽഡ്രൻ, അവൻ്റെ മക്കളായിരുന്നല്ലേ, അല്ലേ? റോമർ കെഴുതിയ ലേഖനം 8:10, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. റോമർ കെഴുതിയ ലേഖനം 8:15, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, മക്കളാണ് നമ്മുടെ ആത്മാവ് പറയുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിനെ അവനോടുകൂടെ കഷ്ടമനുഭവം. അപ്പം പിതാവിൻ്റെ സന്നിധിയിൽ പുത്രനാളുള്ള അവകാശം നമ്മൾ ഏറ്റെടുക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞു നമ്മൾ ദൈവമക്കൾ തന്നെയാണെന്ന് എഴുതിയിട്ട്. അത് ഈ സൗഖ്യമാക്കി കഴിഞ്ഞപ്പം കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം, ഭർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവമക്കളെന്ന് ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് എന്നോട് വഴക്കുണ്ടാക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾക്ക് കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവൻ നിങ്ങൾ അവനെ വേറൊരാൾ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവൻ്റെ പേരും പറഞ്ഞ് വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. പക്ഷേ ഞാൻ സത്യം പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് സത്യത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം വിളിച്ചു പറയുകയാണ്. നമ്മൾ പറയേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നിട്ട് പുത്രത്വത്തിൻ്റെ അവകാശത്തിനെ വിളിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കും. അബ്ബാ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അബ്ബാ ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് മീനിങ്. അബ്ബാ എന്ന് പറയുമ്പോൾ പ്രൊവൈഡർ എന്നാണ്, പിന്നെ നമുക്ക് ഡിഫെൻഡർ എന്നുണ്ട്,
അതുപോലെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അബ്ബായ്ക്കൊരു വലിയ മീനിങ്ങാണ്. അബ്ബ പിതാവ് എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ, ആ അപ്പൻ എനിക്ക് വേണ്ടതെല്ലാം ചെയ്യാനും എന്നെ സംരക്ഷിക്കാനും മതിയായവനെന്നാണ് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന അബ്ബ ഫാദർ എന്നുള്ളതിൻ്റെ അർത്ഥം. അത് വരാത്ത മക്കളുണ്ടെങ്കിൽ ആ പദവിയിലോട്ട് കയറാൻ ദൈവം കൃപ കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലാതെ ചുമ്മാ അത് ജീവിക്കാനൊക്കത്തില്ല. അതുപോലെ തന്നെ നിക്കോദിമോസ് വന്നിട്ട് രാത്രിയിൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, വീണ്ടും ജനിക്കുന്നു, സ്വർഗരാജ്യം ലഭിക്കാൻ, സ്വർഗരാജ്യത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ദൈവം പറയുന്നു വീണ്ടും ജനനം ആവശ്യമുണ്ട്. ഈ വീണ്ടും ജനനം ഉള്ള ജഡത്തിലുള്ള ചിന്തയിൽ നിക്കോദിമോസ് പറയുന്നു അതെങ്ങനെ സാധിക്കും, ഒരമ്മയുടെ ഉദരത്തിൽ ഇനി എനിക്ക് കയറാൻ നോക്കുമോ, പ്രായം ചെന്നില്ല. അപ്പം ദൈവം പറയുന്നത് അതല്ല, ആത്മാവിൻ്റെ തലമ പറഞ്ഞത്. കർത്താവ് പറയുന്നത് എപ്പോഴും യേശു സംസാരിക്കുന്നത് ജഡത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ ആത്മീയ തലത്തിലോട്ട് കയറ്റുകയാണ്. എന്താണ് ഒരവസരം കിട്ടുന്നത്? ആത്മാവിൻ്റെ സത്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അതായിരിക്കണം പ്രായം ചെന്ന് നമ്മുടെയൊക്കെ ഒരു ജോലി. എപ്പോൾ അവസരം, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ യേശുവിൻ്റെ പേര് ചേർക്കും. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ ചോദിക്കും, അമ്മച്ചിക്ക് എപ്പോഴും യേശു യേശു യേശു. അങ്ങനെയെങ്കിലും ഇവരുടെ ഹൃദയത്തിലൊന്ന് പതിഞ്ഞിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഈ ഇടുന്ന വിത്തുകളല്ലേ എപ്പോഴേലും ഒരിക്കൽ കിളുക്കാതിരിക്കുമോ? കാരണം ദൈവം വിശ്വസ്തൻ തന്നെ. നീ ഇട്ട വിത്തുകൾ അവിടെ കിടക്കും, അത് നല്ല സോളിഡായിട്ട് അവിടെ കിടക്കും. തക്ക സമയമാകുമ്പോൾ അത് പൊങ്ങി വരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഏത് വചനം അവരെ പഠിപ്പിച്ചോ അത് നടക്കുക തന്നെ ചെയ്യും. അപ്പം മക്കൾക്കെന്നുള്ള പറയുമ്പോൾ പഠിപ്പിക്കുമ്പം ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ മക്കളാണെങ്കിൽ വേദപുസ്തകത്തിലെ വാഗ്ദത്തം നമുക്കുള്ളതാണ്. അതിൻ്റെ സത്യങ്ങൾ പ്രിൻസിപ്പിൾ അനുസരിച്ച് ദൈവം മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് പ്രൊഫസ്റ്റിക്കലായിട്ട് ദൈവം എന്ത് പറയുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഈ മാനദണ്ഡമാണ്, മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡമാണ്. നമ്മൾക്കുള്ള വാഗ്ദത്തങ്ങൾ, നമുക്ക് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ, എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തെടുക്കേണ്ടതെന്ന് വേദപുസ്തകത്തിൽ, വിജയ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അവനാൻ്റെ സുവിശേഷം 15 പറയുന്നു, ഞാൻ മുന്തിരി നിങ്ങൾ വള്ളികളാന്നും എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ, എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ജഡത്തിൽ കുറേ കാട്ടിക്കൂട്ടുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്കെതിരായിട്ട് വരുന്ന സകല പ്രവൃത്തികൾ ഈ നിമിഷത്തിൽ അഴിഞ്ഞു പോകട്ടെ. വചനം ചെന്ന് കൊള്ളൻ്റെ അടുത്ത് കൊണ്ടിട്ട് പ്രവർത്തിച്ചു വരട്ടെ. അപ്പം ആ മൂന്ന് ഡിമെൻഷൻ, ഒന്ന് വാഗ്ദത്തത്തെക്കുറിച്ചും അതിൻ്റെ ദൈവത്തിൻ്റെ തത്വത്തെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചും പറയാം. എന്നാൽ മക്കൾക്ക് രണ്ട് തട്ടുകളുണ്ട്, രണ്ട് ഡിമെൻഷനുണ്ട്. രണ്ട് ഡിമെൻഷൻ എന്ന് പറയുമ്പോൾ മാനദണ്ഡമാണ്. ആ മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നാച്ചുറൽ ഡിസൻ്റായിട്ട് സ്വർഗത്തിലെ അപ്പച്ചൻ തീരുമാനിച്ചിട്ട് അമ്മയപ്പന്മാരിൽ കൂടെ മക്കളുണ്ടാകുന്നത് നാച്ചുറൽ ഡിസൻ്റാണ്. അബ്രഹാമിൻ്റെ സന്തതികളെന്ന് പറയുന്നത്, സന്തതിയും സന്താനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സന്തതി എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച്, അതായത് ഡിസെൻഡൻസ് ആയിട്ട് വരുന്നത്, അത് സീഡാണ്. ആ സീഡിൽ നിന്ന് പറയുമ്പം വാഗ്ദത്ത മക്കളാണ്. എന്നാൽ ഓഫ്സ്പ്രിംഗ് എന്ന് പറയുന്നത്, അബ്രഹാമിന് പല ഭാര്യമാരിൽ കൂടെ ഉണ്ടായതിനെ ഓഫ്സ്പ്രിംഗ് എന്ന് വിളിക്കുക, അത് സന്താനങ്ങളാണ്. അപ്പോൾ സന്തതിക്ക് ഒരു വ്യത്യാസമുണ്ട്, സന്താനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് നാച്ചുറൽ ഡിസെൻഡായിട്ട് ഉണ്ടെങ്കിൽ അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശ മണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരാം. അതുപോലെ തന്നെ മണൽത്തരികളെ നോക്കി അതിന്മേലെ, അതുപോലെ നിനക്ക് മക്കളെ തരാം. അപ്പോൾ ഇത് വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ അബ്രഹാമിൻ്റെ നാച്ചുറൽ ഡിസെൻ്റും ഉണ്ട്, അല്ലാത്തതുമുണ്ട്. സന്തതികളും സന്താനങ്ങളും വരുന്നുണ്ട്. എന്നാൽ സ്വന്തം ഡിസെൻഡൻ്റായിട്ട് വരുന്ന, അതായത് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 3:16, സ്വന്തം പുത്രനെയാണ് യേശു, അത് നാച്ചുറൽ ഡിസെൻ്റായിട്ട് വരാനായിട്ട് സ്വന്തം മകനെ പരിശുദ്ധാത്മാവിൽ മറിയയിൽ ഗർഭത്തിൽ ധരിച്ച് യേശു ക്രിസ്തു കാലത്തിൻ്റെ തികവിയിൽ ഭൂമി വന്നത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനാണ്. അത് the procreation is done in a spiritual realm, പക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം മകനായിട്ടാണ് വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഡിസെൻഡൻസ് എല്ലാത്തിനും നാച്ചുറലായിട്ട് ഇൻഹെറിറ്റൻസ് ആണ്, അതായത് അവകാശം ലഭിക്കുക. ഇപ്പോൾ അവകാശം ലഭിക്കുന്നതിന് ആരുടെ ഒത്താശ വേണ്ട? വേണം. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ സ്വപ്നത്തിന് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ അവകാശത്തിന് എൻ്റെ മക്കൾ അവകാശികളാണ്. എൻ്റെ അപ്പൻ്റെ അവകാശത്തിന് ഞാൻ അവകാശിയാണ്. ആ അവകാശം ദൈവം തന്നിരിക്കുന്നത് അതാരും ഒത്താശയായിട്ട് തരുന്നൊന്നുമല്ല. ദാറ്റ്സ് മൈ റൈറ്റ്. അത് റൈറ്റാണ്, അത് ചോദിച്ചു വാങ്ങിക്കാനുള്ള കൃപ വരണം. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നാച്ചുറൽ ഡിസെൻഡൻ്റായിട്ടുള്ളവർക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. എന്നാൽ നാച്ചുറൽ ഡിസെൻഡൻ്റായിട്ട് അല്ലാതെ രണ്ട് തരത്തിലുണ്ട്. രണ്ടാമത്തേത് അഡോപ്ഷൻ, അതായത് നമ്മൾ ദത്തെടുക്കുക. ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവ മക്കളും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് വി ആർ ആക്ച്വലി അക്സെപ്റ്റഡ് ആസ് അഡോപ്റ്റഡ് ആയിട്ട് വരിക, അതായത് ദത്തെടുക്കുക. ദത്തെടുക്കുക എന്ന് പറയുമ്പം എഫേസ്യർ ഗ്രന്ഥ ലേഖനം 1:3 പറയുന്നുണ്ട്, സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ജഡത്താലല്ല, മനുഷ്യൻ്റെ കഴിവിനല്ല, രക്തത്താലല്ല, പിന്നെയോ വീണ്ടെടുപ്പിനല്ല, അതായത്
അതായത് വീണ്ടും ജനന വീണ്ടും ജനനത്താൽ നമ്മൾ ഇതിൻ്റെ മക്കളായി മാറുകയാണ്. എഫെസ്യർക്കെതിലേഖനം ആ വാക്യം ഒന്ന് വായിക്കാം. വളരെ ചില പ്രാധാന്യമുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. എഫെസ്യർക്കെതിലേഖനത്തിനകത്ത് എന്താ പറയുന്നത്? ദത്തെടുക്കുന്നതിനെക്കുറിച്ച്. നമ്മൾ ദത്തെടുത്ത മക്കളാണ്. കർത്താവ് നമ്മളെ ദത്തെടുത്തതിനാൽ ആ ദത്തെടുത്തതുകൊണ്ട് നാച്ചുറൽ മക്കൾക്കുമൊക്കെ അവകാശം ഏകദേശം ഒന്നായിട്ട് തന്നെ വരുന്നു പുതിയ നിയമത്തിൽ. പക്ഷേ ഈ വേദപുസ്തകത്തിൽ എഴുതിയ സത്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നേ ഉള്ളൂ. എഫെസ്യർക്കെതിലേഖനത്തിനകത്ത് 1:3, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായും വാഴ്ത്തപ്പെടും. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ അവിടെ പറയുന്നത് 5 നിഷ്കളങ്കരും കിട്ടതുകൊണ്ട് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, കണ്ട, നമ്മളെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിനെ, അവിടെ ദത്തെടുക്കുക ചെയ്ത് ദത്തെടുക്കേണ്ടതിനെ അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നിയമിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇവിടെയും പറയും ദത്തെടുക്കുകയാണ്. അപ്പം ദത്തെടുക്കുക എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഡിസൻറ്റ് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം നമ്മളെ ദത്തെടുത്ത മക്കളാക്കി മാറുന്നു. അത് തന്നെ യോഹന്നാനിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 1:13, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, അത് യേശു ക്രിസ്തു. അപ്പം നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ജനമായി മാറിയിരിക്കുകയാണ്. ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ നമ്മൾ ജീവൻ എടുക്കുക എന്ന് പറയുമ്പം വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. ദാറ്റ് മീൻസ് അഡോപ്റ്റഡ് ചിൽഡ്രൻ. വി ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ. അപ്പം മക്കളെങ്കിൽ നാച്ചുറൽ ഡിസൻറ്റൻ്റും ഉണ്ട്, അഡോപ്റ്റഡ് ചിൽഡ്രനും ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാന്നുള്ള പദവി വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ നമുക്ക് മക്കളെന്നുള്ള പദവി കിട്ടിക്കഴിഞ്ഞു എങ്കിൽ ദർ ഈസ് എ ഡിഫറൻസ്. അതായത് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ സൺഷിപ്പ്? അതായത് നമ്മൾ മക്കളാണെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും മക്കളാണെങ്കിൽ പിന്നെ എല്ലാ അവകാശവും ശരിയാണ്. ദ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഇൻഹെറിറ്റൻസ് ഈസ് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിനെ തരികയാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സൺഷിപ്പ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ആ മക്കളുടെ പദവിയിലോട്ട് കയറാൻ നമുക്ക് ഒക്കുന്നില്ല. കാരണം നമ്മൾ ഇത്രയും നാൾ ഈ അടിമത്തത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മക്കളുടെ പദവി എടുക്കണം. അതുകൊണ്ടാണ് ഗലാത്തിയർ 4 പറയുന്നുണ്ട്, നമ്മൾ പക്വത പ്രാപിക്കണം. ഈ പക്വത പ്രാപിക്കുന്നിടം വരെയും നമ്മൾ കാര്യസ്ഥൻ്റെ അല്ലെങ്കിൽ കാര്യസ്ഥൻ്റെ അവകാശത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റുവേർഡ്സ് എന്ന് പറയും. അതായത് ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതാണ് ഓണർഷിപ്പിനെക്കാട്ടിൽ നല്ല, അതാണ്. കാരണം ഓണർഷിപ്പിന് ചുമതലകൾ കൂടുതലാണ്. എന്നാൽ സ്റ്റുവേർഡ് അല്ലെങ്കിൽ കാര്യസ്ഥൻ അല്ലെങ്കിൽ കാര്യവിചാരകനാണെങ്കിൽ അവൻ അന്ന് ഏൽപ്പിച്ച ജോലി ചെയ്തിട്ട് വൈകിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. അറ്റ് ഈസ് ബെറ്റർ ദാൻ. അതാണ് ദൈവം ആദ്യം ഉദ്ദേശിച്ചത്. നമ്മളെ അന്നെന്നുള്ളത് ഏൽപ്പിച്ചിട്ട് കർത്താവ് വന്ന് വൈകിട്ട് വരുമ്പോൾ ഒന്നിച്ച് നിങ്ങൾ എന്തെല്ലാം ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയും. അതെല്ലാം നമ്മൾ ചെയ്തു, ചെയ്യാനൊത്തില്ല, മൃഗങ്ങളെ വിളിച്ചു, അതിനെ പേർച്ചൊല്ലി, ഇതൊക്കെ പറയാനാ. മക്കളെപ്പോലെ ജീവിക്കാൻ ഇന്നസെൻസ്, അതായത് കൊച്ചുമക്കളെപ്പോലെ വലിയ കാപട്ടി ഒന്നും ഇല്ലാതെ സ്നേഹത്തിൽ സത്യത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ആകെപ്പാടെ എല്ലാം താറുമാറാക്കിയതിനാൽ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ അയച്ചു. അപ്പോൾ ഇതൊക്കെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കുവാനാണ് നമ്മളെ ദൈവം ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവത്തെ നമ്മൾ അപ്പനെന്ന് വിളിക്കുമ്പോൾ വി ഗെറ്റ് ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. അതായത് ദൈവവും നമ്മളുമായിട്ട് ഒറ്റ ബന്ധമായിട്ട് അവനെ ആശ്രയിക്കുന്ന ജീവിതം. നമ്മുടെ ഈ കൾച്ചർ അനുസരിച്ച് ഇൻഡിപ്പെൻഡൻസ് പഠിപ്പിച്ചു വെക്കും, എല്ലാം തന്നെ ചെയ്യണം തന്നെ ചെയ്യണം. അത് സത്യം പറഞ്ഞാൽ ഇൻഡിപ്പെൻഡൻസ് ഇൻ ദ സ്പിരിച്വൽ റെലം ഈസ് ആക്ച്വലി മ്യൂട്ടിനി, അതായത് റിബല്യനാണ്. ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആത്മീയ കോളത്തിൽ ഒക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് കോൾഡ് എ റിബല്യൻ. അതായത് യേശു പോലും പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 6:7 ഇവിടെയൊക്കെ പറയുന്നുണ്ട്, പിതാവ് ചെയ്തത് കണ്ടിട്ടല്ലാതെ, പിതാവ് പറയുന്നതല്ലാതെ ഒന്നും ഞാൻ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ടോട്ടൽ ഡിപ്പെൻഡൻസ്. ഇപ്പോൾ സ്വർഗസിംഹാസനത്തിൽ കയറി ചെന്നിട്ടുള്ള പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ വലിയ മീറ്റിംഗ് നടത്തുമ്പോൾ പിതാവാം ദൈവം നടുക്കിരിക്കും, പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നതായിട്ട് അവർ കാണുന്നത്. ബിക്കോസ് ദേ ആർ വൺ. അതുപോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിക്കുകയാണ് എങ്കിൽ ക്രിസ്തുവിനോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ നമുക്കൊക്കത്തില്ല. ബിക്കോസ് വി ഹാർ ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം. അത് ചിലർ പറയും ടോട്ടൽ ഡിപ്പെൻഡൻസ് ഞാൻ വിശ്വസിക്കുന്നു ടോട്ടൽ ഡിപ്പെൻഡൻസ് നല്ലതാണ്. പക്ഷെ ചിലർ പറയും
ഈ ഇൻ്റർഡിപ്പെൻഡൻസ് എന്നല്ല, അതായത് ക്രിസ്തുവും നമ്മളും കൂടെ ഒന്നിച്ചിരുന്നിട്ട് കർത്താവ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞിട്ട് ചെയ്തെടുക്കുക, അതിനെ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയും. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളായി കഴിയുമ്പം നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം വരും. പക്ഷേ ഇത് ഐഡിയൽ ഗലാത്തിയർ 4 4:4 പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം മക്കളെന്ന് പറഞ്ഞെന്നും കണ്ടുകൊണ്ട് ഉടനെ മക്കളുടെ പദവി ഏറ്റെടുക്കുന്നില്ല, അത് ഒക്കുന്നില്ല, ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാൻ നടക്കത്തില്ല. അതാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, നിങ്ങൾ മക്കളാണ്, മക്കളുടെ പദവിയിലോട്ട് കയറുക. ഗലാത്തിയർ 4 എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു വാക്യമാണിത്. ഗലാത്തിയർ 4:1 വാക്യം 7 ഇതൊക്കെ എല്ലാ മർമ്മങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതകളല്ല. കണ്ട വലിയ യജമാനൻ, പക്ഷെ നീ ശിശുത്വമാണ്. 70 ഒരാളെ ഞാൻ വചനം പഠിപ്പിക്കാൻ സൗദി വെച്ച് പഠിപ്പിക്കാൻ വിളിക്കുന്നു. എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ നിക്കറിട്ട്, അതായത് വള്ളി നിക്കറിട്ട ഒരു കൊച്ചിയായിട്ട് എന്നെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയും, എത്ര ആത്മാവിൻ്റെ വളർച്ച എത്രയേ ആയിട്ടുള്ളൂ. ദൈവം മനുഷ്യൻ പ്രായം ചെന്നെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് വളരണമെന്നില്ല. നമ്മൾ ആരും പ്രായം ചെന്നതുകൊണ്ട് മനുഷ്യന് വളരണമെന്നില്ല. അത് തന്നെ ഈ വാക്യം പറയുന്നത്, നമ്മൾ മക്കളാന്ന് പറഞ്ഞുകൊണ്ട് വളരണമെന്നൊന്നുമില്ല. ഇവിടെ പറയുന്നു, അവകാശി സർവത്തിലെ യജമാനനെങ്കിലും ശിശുവായിരുന്നിടത്തോളം ദാസനെക്കാട്ട് ഒട്ടും വിശേഷമുള്ളതല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹ വിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ അവനെ വേറൊരാളവൻ്റെ കാര്യം നടത്തി കൊടുക്കുന്നത്. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൻ കീഴെ അടിമപ്പെട്ടിരുന്നു. ഇപ്പം നമ്മൾ ആത്മീയ കുളത്തിൽ ശിശുവായിരുന്നാൽ എന്നും ലോകകാര്യങ്ങൾക്ക് അടിമപ്പെട്ടേ ജീവിക്കാനൊക്കത്തുള്ളൂ. എന്നാൽ ഉത്തരമുണ്ടോ? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. കണ്ടോ, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ യേശു ക്രിസ്തു ഒരു ക്രിസ്തു മറിയയിൽ ഉൽപ്പന്നമായി വന്നതിൻ്റെ റീസൺ, ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവരായ നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കാൻ, ജനിച്ചവരെ നിയോഗിച്ച് അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകേണ്ടതിന്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശി, നമ്മൾ അവകാശിയായി മാറി. അതാണ് സൺഷിപ്പിൻ്റെ ഗുണം. അപ്പോൾ സ്റ്റിവേർഡ് എന്ന് പറയുമ്പോഴും, അതായത് ഒരു ഗൃഹവിചാരകനായിട്ടിരിക്കുമ്പം എപ്പോഴും നമ്മൾ സ്റ്റിവേർഡ് എന്ന് പറയുമ്പം കാര്യസ്ഥൻ്റെ ജോലിയാണ്. എന്നാൽ ഒരു സ്വന്തം മകനെങ്കിൽ എല്ലാ അധികാരവും കയറിയെടുക്കാനൊക്കും, അത് ഉടനെ നമുക്ക് എടുക്കാൻ ഒക്കുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ക്രമേണ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ സങ്കീർത്തന 24 പറയുന്ന ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂമിയത്തിലുള്ള സകല നിവാസികളെ യഹോവയ്ക്കുള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം നമ്മുടേതായി മാറണ്ടേ? ഒക്കുന്നില്ല. കാരണം എല്ലാം 8 പറയുന്നത് സകലതും അവൻ മനുഷ്യനെ ദൈവത്തെക്കാട്ട് അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. പക്ഷേ എന്തു ഗുണം? ആകാശത്തിൽ നടക്കുന്ന ആകാശത്തിൽ പറക്കുന്ന പക്ഷികൾ, ഭൂമിയിലുള്ള മൃഗങ്ങൾ, വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങൾ, ജീവികൾ എല്ലാം മനുഷ്യൻ അടക്കി ഭരിക്കാനായിട്ട് 8 ഉൽപ്പത്തിയിലും പറഞ്ഞിട്ടും നമുക്ക് ഒക്കാത്തതിൻ്റെ കാരണം, വി ആർ നോട്ട് ദ ചിൽഡ്രൻ ഓഫ് ദ ലിവി. സൺഷിപ്പിൻ്റെ ആ പക്വത വാങ്ങിച്ചിട്ടില്ല. അപ്പം പക്വത വരുന്നിടം വരെ വി ആർ ജസ്റ്റ് സ്റ്റുവേർഡ്സ് ആണ്. സ്റ്റുവേർഡ്ഷിപ്പ് മീൻസ് അന്നെന്നുള്ളത് ചെയ്താൽ മതി. ഇൻ എ വേ ദാറ്റ് ഇസ് ഗുഡ് അന്ന്. പക്ഷേ സൺഷിപ്പ് എന്ന് പറയുമ്പം ദൈവവുമായിട്ട് കൂടുതൽ ഉത്യബന്ധത്തിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരായി മാറും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൾമിനേഷനാണ്. അതിലേക്ക് നമ്മൾ കയറി വരണം. അപ്പം സങ്കീർത്തന 24 അതുകൊണ്ടാണ് പറയുന്നത്, ഈ സത്യം മനസ്സിലാക്കുമ്പം, അതായത് ഞാൻ പുത്രനാണെന്നും പക്വത വന്നു എന്നും പഠിക്കുമ്പോൾ 24 സങ്കീർത്തനത്തിന് വില വരും. അന്നേരമാണ് 24 പറയുന്നത്, ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ സകല നിവാസിയും യഹോവയ്ക്കുള്ളത്. സമുദ്രത്തിൻ്റെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. അത് യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? വെടിപ്പുള്ള കൈയും വിശുദ്ധ സ്ഥലത്ത് നിർമ്മല ഹൃദയമുള്ളവർക്ക്, അതായത് നമ്മൾ ദൈവത്തിൽ പക്വത വന്നപ്പോൾ ദൈവത്തിൻ്റെ അടുക്ക. അന്നേരം എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മൾ ഈ പക്വത വന്ന മക്കളായി മാറുമ്പോൾ നമുക്ക് പറയാനൊക്കും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മക്കൾ കയറി വരാൻ പോവുക. പിന്നെ എങ്ങനെ? ആ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി, മക്കൾക്ക് ഏത് പറയാനൊക്കത്തുള്ളൂ? നമ്മൾ ഈ കഥകൾ ചോദിക്കും, ഞാനിതിനെ തുറക്കേണ്ടിയെന്ന്. നമ്മൾ പറയും, ഇപ്പോൾ ഞാൻ സ്വന്തം മകനെ തുറക്കുകയെന്ന് പറഞ്ഞാൽ വാതിൽ തന്നെ തുറക്കുമെന്ന്, അതതിൻ്റെ അർത്ഥം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. അപ്പോൾ ഈ പുത്രത്വം കിട്ടിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് അധികാരങ്ങൾ ഏൽപ്പിക്കുകയാണ്, അതെടുക്കാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാണ്.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിവിശുദ്ധമായ സൺഷിപ്പിലേക്ക് നമ്മളെ ദൈവം മാറ്റി വിളിച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി അബിച്ച അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തിന് തന്നിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഉന്നതനും കർത്താവേ സർവസൃഷ്ടാവുമായ ദൈവം, മഹത്വത്തിൻ്റെ രാജാവ്, എഴുന്നള്ളുന്ന കർത്താവേ, പണ്ടേയുള്ള വാതിലുകളെ തുറക്കെ ദൈവത്തിൻ്റെ മക്കളാണ് വിളിച്ചു പറയുന്നത്. പണ്ടേയുള്ള വാതിലുകളെ തുറക്കേ എന്ന് അതിൽ ചോദിക്കുന്നു, എന്തിനാ തുറക്കേണ്ടിയെന്ന്. അതേ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? വീരനും യുദ്ധവീരനുമായ ദൈവം തമ്പുരാൻ തന്നെ. ആ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഞങ്ങൾക്ക് പദവി മനസ്സിലാക്കി തന്നതിനാൽ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പണ്ടേയുള്ള വാതിലുകൾ തുറന്നു തരിക തന്നെയല്ല, ഞങ്ങൾക്ക് ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അടക്കി വാഴുവാനുള്ള സകല പദവികളും തിരിച്ചെടുക്കുവാൻ നീ ഞങ്ങളെ അനുവദിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. മക്കളെങ്കിൽ അവകാശികളാണെന്ന് കർത്താവ് ആദ്യമേ ഞങ്ങൾ സ്റ്റുവേർഡ്ഷിപ്പ് പഠിപ്പിച്ചപ്പച്ച കാര്യസ്ഥനെ പോലെ കാര്യങ്ങൾ നോക്കി വിശ്വസ്തത കാണിക്കുമ്പോൾ അല്പത്തിൽ വിശ്വസ്തനാകുന്നവൻ അധികത്തിൽ വിചാരകനാകുന്നു. അത് കഴിയുമ്പോൾ മക്കളുടെ പദവി എടുത്തുപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. എന്നാൽ 82 പറയുന്നത്, സങ്കീർത്തനം 82 പറയുന്നത്, നിങ്ങൾ ദേവന്മാരല്ലയോ, ദൈവത്തിൻ്റെ മക്കളല്ലയോ, നിങ്ങൾ മനുഷ്യരെ പോലെ ചത്തുപോകും, പ്രഭുക്കന്മാരെ പോലെ പട്ടുപോകുമെന്ന്. ദൈവമേ, നീ ഞങ്ങൾ ആരെന്ന് അറിയാത്തതിനാൽ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിച്ചു തരുന്നതിന് സ്തോത്രം. നിന്റെ മക്കളെന്നുള്ള പദവി എടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. സത്യവചനം ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ വ്യക്തമായിട്ടും പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. വിശ്വാസികളായി തീർന്ന് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച നിമിഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാവുന്ന ഇൻഹെറിറ്റൻസ്, അവകാശം ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ ആ അകത്തെ ആത്മാവ് വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ മക്കളാണ്, മക്കളാണ്, വളർന്ന് ഉയർന്ന് പദവിയെടുക്കേ. കർത്താവേ, പക്വത വന്നവരായിട്ട്, പ്രായപൂർത്തിയുള്ളവരായിട്ട് തീരുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഉന്നതനായ ദൈവത്തിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വർഗീയ അനുഭവങ്ങളും കണ്ടറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനും ഈ സ്ലേവറി അല്ലെങ്കിൽ ഈ അടിമത്വത്തിൽ നിന്നും ദൈവത്വത്തിൻ്റെ മക്കളാവുന്നുള്ള പദവിയിലേക്ക് കയറുവാൻ ഞങ്ങളെ കൈക്ക് പിടിച്ചെന്ന് കയറ്റിയിരിക്കുന്നതിനാലും സ്വർഗവാതിൽ തുറന്നിരിക്കുന്നതിനാലും നന്ദിയോട് സ്തോത്രം. ആവശ്യമുള്ളവർ കയറി വരട്ടെ അപ്പച്ച. ഞങ്ങളെ തലം മാറ്റി, മണ്ഡലം മാറ്റി ഉയർന്ന പദവിയിലാക്കിയതിന് നന്ദിയോട് സ്തോത്രം. ഉന്നതനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഞങ്ങളുടെ മേൽ വീഴുന്നതിനാലും നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഇട്ടു തന്നിരിക്കുന്നതിനാലും അനേക മക്കൾക്കിത് പകർന്നു കൊടുക്കുവാൻ, തലമുറ തലമുറയായിട്ട് വ്യാപരിപ്പിക്കാൻ ദൈവമേ അനേക മക്കളെ നീ ആകർഷിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ എവിടെയിരുന്നാലും വീട്ടിലിരുന്നാൽ പോലും ഈ വചനം പല പ്രാവശ്യം കേൾക്കുമ്പോൾ നിൻ്റെ ശക്തി എഴുന്നള്ളുന്നുള്ളതിന് സംശയമില്ല. അത് അനേക മക്കൾക്കിത് പ്രയോജനമായി മാറട്ടെ. തലമുറകളെ വീണ്ടെടുക്കുന്ന അമ്മയപ്പന്മാരായി മാറട്ടെ. ലജ്ജാഭാരം മൂലം ലത്താവെ ദൈവത്തിൻ്റെ മക്കളെന്നറിയാതെ ഉഴന്നു നടക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അതിനുവേണ്ടി ദൂതന്മാരെ അയക്കുന്നു. ലത്താവെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, പുത്രത്വത്തിൻ്റെ അവകാശം. കർത്താവേ, ഞങ്ങൾ നാച്ചുറൽ ഡിസൻ്റായിട്ടും ദൈവത്തിൻ്റെ മക്കളെന്നുള്ളത് അഡോപ്ഷനിൽ കൂടെ ലഭിച്ചതിന് അതിന് വില കൊടുത്തു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ ഇന്ന് മുതൽ വാഗ്ദത്തം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ പഠിപ്പിച്ചായിട്ട് ഞങ്ങൾ റെഡിയാണ്. കർത്താവേ, നീ ഞങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നതിനാലും നിൻ്റെ ബലമുള്ള ശക്തിയുള്ള കൈകൊണ്ട് ഞങ്ങളെ പിടിച്ചിരിക്കുന്നതിനാൽ വഴുതിപ്പോകാതെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ നീ വിശ്വസ്തനാകിയ സ്തോത്രം ചെയ്യുന്നു. നിത്യനായ ദൈവം ഞങ്ങളുടെ പിതാവായി മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ വലിയ പദവിക്ക് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ആയതേ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.